നമസ്കാരം ലൈംഗിക പീഡന പരാതിയിൽ നിർമ്മാതാവ് വിജയ് ബാബുവിനെതിരെ നടപടിയെടുക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാൻ ചേർന്ന അമ്മ യോഗത്തിൽ വിജയ് ബാബുവിനെ പിന്തുണച്ച നടൻ ഉണ്ണി മുകുന്ദൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിജയ് ബാബുവിനെതിരെ പെട്ടെന്നൊരു നടപടി വേണ്ടെന്നാണ് ഉണ്ണിമുകുന്ദൻ അഭിപ്രായപ്പെട്ടത് തനിക്കെതിരെയും ഇത്തരത്തിലൊരു കേസുണ്ട് ഞാൻ അനുഭവിക്കുകയാണ് സത്യാവസ്ഥ അറിഞ്ഞ ശേഷം നടപടി സ്വീകരിക്കുന്നതാണ് ഉചിതമെന്നും ഉണ്ണി മുകുന്ദൻ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ പീഡന പരാതി ഉയർന്നിരുന്നു നടന്റെ എറണാകുളത്തെ ഫ്ളാറ്റിൽ സിനിമയുടെ തിരക്കഥ പറയാനെത്തിയ യുവതിയെ അതിക്രമിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതി എന്നാൽ പരാതി വ്യാജമാണെന്നും തന്റെ പേര് നശിപ്പിക്കാനും പണം തട്ടാനുമായിരുന്നു പരാതിക്കാരിയുടെ ശ്രമമെന്നുമാണ് ഉണ്ണിമുകുന്ദന്റെ വാദം ഇക്കാര്യമാണ് ഇന്നലെ അമ്മായോഗത്തിൽ നടൻ ചൂണ്ടിക്കാട്ടിയത് വിജയ് ബാബുവിനെതിരായ നടപടിയിൽ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു വിജയ് ബാബുവിന് പതിനഞ്ച് ദിവസം സമയം അനുവദിക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെട്ടത് കോടതി ജാമ്യപേക്ഷ പരിഗണിക്കുന്നതുവരെ വിജയ് ബാബുവിനെ പുറത്താക്കരുതെന്നായിരുന്നു ഇവരുടെ ആവശ്യം വിജയ് ബാബുവിനെ പുറത്താക്കിയാൽ ജാമ്യത്തെ ബാധിക്കുമെന്ന് ചില എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു കാരണവശാലും കൂടുതൽ സമയം അനുവദിക്കാൻ ഇല്ലെന്നാണ് ഐ സി സി നിലപാടെടുത്തത് വിജയ് ബാബുവിനെതിരെ നടപടിയെടുക്കാത്ത പക്ഷം തങ്ങൾ രാജിവെക്കുമെന്ന് ചില എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അറിയിക്കുകയും ചെയ്തു ഇതോടെ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് വിജയ് ബാബുവിനെ പുറത്താക്കാൻ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു അതേസമയം വിജയ് ബാബു നൽകിയ കത്തിനെ തുടർന്നായിരുന്നു ഇത് താൻ തന്റെ നിരപരാധിത്വം തെളിയുന്നവരെ അമ്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ താല്പര്യപ്പെടുന്നുവെന്നായിരുന്നു വിജയ് ബാബു കത്തിൽ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വലിയ നടപടികളൊന്നും എടുക്കാതെ വിജയ് ബാബുവിന്റെ കത്ത് അംഗീകരിച്ച് അമ്മ സംഘടന തീരുമാനമെടുത്തത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക